നൈറ്റി കൊണ്ട് നമ്മളൊരു പഴയ നൈറ്റി, പഴയ നൈറ്റി ഒരുപാട് പഴയൊന്നും അല്ല, ഒരു കോട്ടൺ തുണി എടുത്തേക്കുന്നത്. അതിന് വേണ്ടി ഒന്നുകിൽ അര മീറ്റർ തുണിയായിട്ട് മതി. ഞാൻ ഒരു പഴയ നൈറ്റി എടുത്തേക്കും, അതുകൊണ്ട് ഞാൻ ഒരു 5 കിലോ അരി കൊണ്ടുവന്ന് ഒരു സഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ആ സഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മസാല ചായ കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി മസാല കൊണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സഞ്ചി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഒരു 16 ഇഞ്ച് വീതി എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ 16 ഇഞ്ച് വീതി എടുക്കാം. ആദ്യം നമുക്ക് തുണി നമുക്ക് നല്ല ലെവൽ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് അടിക്കുന്ന കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുക, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി മുകൾപ്പാത്ത പോലെ ഒരു 40 ഇഞ്ച് എടുത്തേക്കുന്നത്, മടക്കി ഇടുകയാണെങ്കിൽ ഒരു 20 ഇഞ്ച് മതിയാവും. 40 ഇഞ്ചാണ് എടുത്തേക്കുന്നത്, 40 ഇറക്കം മടക്കി ഇട്ടിട്ടാണെങ്കിൽ ഒരു 20 മതിയാവും. സ്കെയിൽ വെച്ച് വരക്കാൻ നമുക്ക് ഇതേപോലെ രണ്ട് സൈഡ് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. വലിയ സ്കെയിലാണ് ചെറിയ സ്കെയിൽ. നമുക്ക് ആ വരച്ച ഇതിലൂടെ തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. നമുക്ക് വള്ളിക്ക് വേണ്ടി വെട്ടിയെടുക്കാം. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ട് വെട്ടിയെടുക്കാം. ഞാൻ ഒരു 8 എടുത്തേക്കുന്നിട്ട് അത് 2 ആക്കി മുറിച്ചെടുക്കുക. വള്ളി പിടിക്കാനും ആയി. അതിന് നമുക്ക് സഞ്ചി റെഡിയാക്കാനുള്ള നമ്മൾ തുണി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ആദ്യം നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അല്ല ഇപ്പം ലെവലായിരിക്കുമ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കാം. നമുക്ക് നമുക്കിങ്ങനെ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക ഇങ്ങനെ. എന്നിട്ട് പിന്നെ അത് ഒന്നും കൂടെ നാഗത്തോട്ട് വെച്ച് ഇങ്ങനെ മടക്കുക. അപ്പോൾ നല്ല അടിപൊളിയായി. ഇനി നമുക്കത് മെഷീൻ്റെ അവിടെ വെച്ച് കൊടുത്ത് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സഞ്ചി അടിക്കാൻ സഞ്ചി പിടിക്കാനുള്ള കൈ ഇനി ആക്കിയെടുക്കാം. നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് 2 മടക്കും ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കുക. നമുക്ക് 2 ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിനെ ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അത് ഒന്നും കൂടെ ഒന്ന് അത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഇനി അടിച്ചെടുക്കാം. നമുക്ക് കൈ പിടിക്കാനുള്ള വള്ളിയില്ലേ, അതിന് വേണ്ടിയിട്ടത്. അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടി ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചോളം ഇങ്ങനെ പിടിക്കുക. ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് 2 സൈഡും ഒരേ ഇതായിരിക്കണം. അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ വെക്കാം. അങ്ങനെ വെച്ചിട്ട് നമുക്കിനി ഇത് അടിച്ചു കൊടുക്കാം.
ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറെ അങ്ങോട്ടും ചോട്ടിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം അങ്ങോട്ട് മെഷീൻ അങ്ങോട്ട് ചോട്ട് അടിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പുറത്തെ സൈഡ് അതേപോലെ സെയിം അളവിന് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇനി ഈ വള്ളി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ദാണ്ടേ രണ്ട് സൈഡും ഈ പിന്നെ ഇങ്ങനെ വള്ളി വെച്ച് പിടിപ്പിച്ച് വള്ളി വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു കാലിഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അങ്ങ് അടിച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. സഞ്ജി റെഡി. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ എന്താ സഞ്ജീൻ്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യണം. നമുക്ക് എന്താണ് അരി നമ്മൾ നിറയ്ക്കാൻ പോകും. എത്ര അങ്ങനെ നമ്മുടെ അടിപൊളി സഞ്ചി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരി നിറച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ സഞ്ചിയിൽ അരി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ, അടിപൊളി. എന്തുകൊണ്ട് നടന്നോ പറ്റുന്നത്? നമുക്ക് ബിരിയാണി മസാല കൊണ്ട് ഒരു ചായ ഉണ്ടാക്കാം. മസാല ചായ ഉണ്ടാക്കാം. മസാല ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മൂന്നാലഞ്ച് ഏലക്ക എടുത്തോട് വെച്ചിട്ടുണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് ഈ മസാലേൻ്റെ ഇതേപോലെ ബിരിയാണി മസാലേൻ്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങളാണ് വേണ്ടത്. അതെല്ലാം കുറച്ച് കുറച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു കുറച്ച് എടുക്കുന്നുള്ളൂ, ഒരു കാല് വീതം എടുക്കുന്നുള്ളൂ. ഒരു കാൽ ടീസ്പൂൺ വീതം സാജീരവും പെരുംജീരവും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിഞ്ച് പട്ട എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ജാതി എടുത്തിട്ടുണ്ട്. മൂന്നാല് കഷ്ണം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരിഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ചെടുക്കാം. ഞാൻ പാൽ ഞാൻ ഗ്യാസ് എത്തിച്ച് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു ലോ ഫ്ലെയിമിലായിട്ടേക്കുന്നത്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാമായിരുന്നു. പൊട്ടി ഒന്ന് മണം വരുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പാൽ നല്ല ചൂടായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് റെഡി ആയത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം എടുത്ത് അതിലൂടെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു നാല് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പാടാന്ന് പറയുന്ന കേൾക്കാം. ഞാൻ ഒരു കപ്പ് വാട്ടർ എടുത്തേക്കുന്നേ. അത് നല്ലപോലെ തിളച്ച് വന്നോട്ടെ. വെള്ളം നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഒരു സ്പൂൺ തേയിലിട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. മസാല നമ്മൾ ഇങ്ങനെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ചിട്ടില്ല, ഒരു നാലും ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചായ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്കൊരു മുക്കാൽ ഗ്ലാസോളം പാൽ ഒഴിച്ച് കൊടുക്കാം. ചായ നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ ബിരിയാണി മസാലേൻ്റെ പൊടിച്ചെടുത്തതും പിന്നെ ഈ ഇഞ്ചി ക്രഷ് ചെയ്തും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇതൊരു അഞ്ച് മിനിറ്റ് നല്ലപോലെ കിടന്നൊന്ന് തിളച്ചോട്ടെ.
നമ്മുടെ ബിരിയാണി മസാല ഒക്കെ കടന്ന് തിളച്ച് ചായ നല്ല സൂപ്പർ മണമാണ് വരുന്നത്. പിന്നെ നമുക്കിത് നല്ല പോലെ ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ചായ നമുക്ക് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് അരിച്ചെടുത്തിട്ട് അത് യൂസ് ചെയ്യാം. മസാല ചായ എന്തെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞു.